ഒരു പുരുഷനായാൽ നിന്നെ പോലെയായിരിക്കണം. നീ എന്നെ ഒരുപാടങ്ങ് വിഷമിപ്പിച്ചു. നീ നല്ല പെർഫ്യൂം തിരഞ്ഞെടുക്കുന്ന പോലെ നല്ല കരുത്തുള്ള ആണുങ്ങളെയും തിരഞ്ഞെടുക്കാൻ പഠിക്കണം. എന്തുപറ്റി? നീ എന്താ ചിന്തിക്കുന്നേ? എന്നും ചുൾബുള്ളൻ ആൺകുട്ടിയായി ദീപം തെളിയിച്ചിരുന്നയാൾ എങ്ങനെ ഗൗരിയായി മാറിയെന്നല്ലേ ഇന്ന് നിന്റെ മുൻപിലേക്ക്? ഗൗരികുമാരിയായിട്ടല്ല, മറിച്ചൊരു ഭാര്യയായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരു പരാതിയായിട്ട് നിന്റെ മുന്നിൽ വരുന്നത്. ഇന്ന് വരെ എനിക്ക് തന്ന എല്ലാ പരീക്ഷണങ്ങളും സന്തോഷത്തോടെ ഞാൻ സ്വീകരിച്ചു. അതൊന്നും എന്നെ തളർത്തിയില്ല. ഹിമാലയ പർവ്വതം ചിലപ്പോൾ ഇളകിയേക്കാം, പക്ഷെ ഗൗരി ശർമ്മയുടെ വിശ്വാസം ഇളകില്ല. ആ വിശ്വാസത്തിന് കുറവൊന്നും വരുത്തരുതേ മഹാദേവ. ഇനി എല്ലാം ഒന്ന് അവസാനിപ്പിച്ചൂടെ? എന്റെ ഓങ്കാരെ ഇനിയെങ്കിലും ഒന്ന് കഷ്ടപ്പെടുത്താതിരുന്നൂടെ? ഞാൻ കാരണമാണ് അദ്ദേഹത്തിന്റെ ജീവിതത്തിലേക്ക് കാളി എന്ന ശനി കടന്നു വന്നിരിക്കുന്നത്. അതിനിവിടുന്ന് അകറ്റണം. അയാളെ കൊണ്ട് ഓങ്കാരിക്ക് ഒരു ഉപദ്രവം ഉണ്ടാവരുത്. ശ്വേതമ്മയുടെ ഒട്ടും കുറവല്ല. അത് പോരാഞ്ഞിട്ടാണോ കാളിദാസനും പുറകെ വിട്ടിരിക്കുന്നത്? ഓങ്കാരിക്ക് ഇത്രയേറെ കഷ്ടങ്ങൾ കൊടുക്കുന്നത് നീയാണല്ലോ. അപ്പൊ പുറത്തു കടക്കാനുള്ള മാർഗവും നീ തന്നെ കാണിച്ചു കൊടുക്കണം. ഞാൻ എന്താ ചെയ്യേണ്ടത്? ഞാൻ സത്യത്തിൽ ആരാണെന്ന് ഓങ്കാരയോട് ഇപ്പൊ തന്നെ തുറന്ന് പറയണോ? അതോ കാളിദാസ മുതലാളിയുടെ മുന്നില് അടിയറവ് പറയണോ? ഞാൻ തയ്യാറാ. ഇനി ഇതിന് വേറെ എന്തെങ്കിലും മാർഗം കണ്ടിട്ടുണ്ടെങ്കിൽ ഈ പൂവ് താഴേക്ക് വീഴ്ചോണ്ട് എനിക്കൊരു സൂചന തരണം. എനിക്ക് ശരിയായ വഴി പറഞ്ഞു തരണം. ആ കാളിദാസ മുതലാളിയെ തടയാൻ എനിക്ക് കഴിയണം. ഗൗരി, എന്തൊക്കെയുണ്ടടാ മോനെ നിന്റെ വിശേഷങ്ങൾ? നിനക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ടല്ലേ. കുറച്ച് ദിവസത്തേക്ക് നീ ഒന്ന് ക്ഷമിക്കടാ. നാളെ എന്റെ മോന് വയറ് നിറച്ച് ഭക്ഷണം കിട്ടും. അതിനുള്ള ഉപായം ഈ പപ്പയുടെ കയ്യിലുണ്ടടാ. ഞാൻ ആ ഓങ്കാരിയും ഗൗരിയും കൂട്ടിട്ട് അങ്ങോട്ട് വരുന്നുണ്ട്. അവിടെ വെച്ച് അവരോടുള്ള എന്റെ പ്രതികാരവും നടത്തും. നല്ല വിലപിടിപ്പുള്ള ഓങ്കാര ഇറച്ചി നിനക്ക് ഞാൻ തരും. എന്റെ വരവിനായി നീ കാത്തിരിക്കടാ. നിന്റെ ഈ പപ്പ ഉടനെ വരും. ഗൗരി, നീ ഇപ്പൊ പറഞ്ഞ കാര്യങ്ങൾ അതിന്റെയൊക്കെ അർത്ഥം എന്താണ്? നീ കാരണമാണോ കാളിദാസൻ ഓംകാരെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത്? കാളിദാസന് നിന്നോട് ശത്രുത വരാൻ എന്താ കാര്യം? അപ്പൊ ഈ കാളിയെ നിനക്ക് നേരത്തെ അറിയായിരുന്നോ? നീ എന്തിനാണ് ഇങ്ങോട്ട് വന്നതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. നീ എന്നെ ഇപ്പോ വിട്ടുപോകണമെന്ന് പറയാനല്ല വന്നത്. കാരണം എന്റെ കയ്യിലുണ്ടായിരുന്ന ഡീല് ഇപ്പൊ മിസ്റ്റർ ഓബ്രോയുടെ കയ്യിലാണ്. പക്ഷെ ഒരു കാര്യം നിന്റെ ഓർമ്മയിലിരിക്കട്ടെ ശ്വേത, എന്റെ അമ്മയുടെ ജീവിതം നശിപ്പിക്കാൻ ഞാൻ ആരെയും ഒരിക്കലും അനുവദിക്കില്ല. ഓംകാര, ഞാനിപ്പോ വന്നത് നിന്നെ സഹായിക്കാൻ വേണ്ടിയാ. സഹായിക്കാനോ? നീയോ? അതും എനിക്ക് വേണ്ടി? യു റിയലി എക്സ്പെക്ട് മീ ടു ബിലീവ് ദിസ്? ഇതുവരെയുള്ള നിന്റെ യുദ്ധം മുഴുവനും എനിക്ക് നേരെ മാത്രമായിരുന്നല്ലോ. അതുകൊണ്ടാ ഞാൻ നിനക്കെതിരെ തിരിഞ്ഞത്. എന്നാൽ ഇതിപ്പോ കാളിദാസനെതിരെയുള്ള യുദ്ധമാണല്ലോ. ഒരു പക്ഷെ അതുകൊണ്ടായിരിക്കാം എനിക്ക് നിന്റെ കൂടെ നിൽക്കണമെന്നുള്ള ആഗ്രഹം തോന്നിയത്.
ആഫ്റ്റർ ഓൾ നിന്റെ ഭാവി വധു എന്ന നിലയിൽ ഇതൊക്കെ എന്റെ കടമയും കൂടിയാണ്. ഡോണ്ട് വറി, ഞാൻ നിന്നെ ഉപേക്ഷിച്ച് ദേവന്റെ അടുത്തേക്ക് പോകാനൊന്നും പോകുന്നില്ല. ഐ ആം ജെനുവൻലി ഹിയർ ടു ഹെൽപ്പ് യു ഓംകാര. ഞാൻ നിന്റെ ഹെൽപ്പ് വാങ്ങുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? നീ ഈ പറയുന്നതൊക്കെ ഞാൻ എങ്ങനെ വിശ്വസിക്കും? നിന്റെ കയ്യിൽ വേറെ എന്തെങ്കിലും ഓപ്ഷൻസ് ഉണ്ടോ? ഒന്നുകൂടി ഒന്ന് ആലോചിച്ച് നോക്ക്. നിനക്കിപ്പോ ഹെൽപ്പ് ആവശ്യമുണ്ടെങ്കിൽ ഐ ആം ഹിയർ ടു ഹെൽപ്പ് യു. ഞാൻ ചോദിച്ചതിന് നീ എന്താ മറുപടി പറയാത്തേ? കാളിദാസൻ ഈ വീട്ടിൽ വരാൻ കാര്യം എന്താ? മോളെ, ഞങ്ങള് രണ്ടുപേരും നിന്നെ ഈ വീടിന്റെ ഐശ്വര്യമായിട്ടല്ലേ കാണുന്നത്. നിന്റെ പ്രശ്നങ്ങൾ നീ തുറന്നു പറയണം. നീയായിട്ടൊന്നും പറയുന്നില്ലെങ്കിൽ പിന്നെ ഞങ്ങൾക്കൊന്നും ചെയ്യാനും പറ്റില്ല. ഓംകാരിക്ക് കാളിദാസനുമായിട്ട് എന്താണ് ശത്രുത? പറ ഗൗരി, ആ കാളിദാസൻ എന്തിനാ ഇവിടെ വന്നേ? എന്നെ കൊണ്ടുപോകാൻ വന്നത്. അതിൽ നിന്നും എന്നെ ഓംകാരിയാണ് രക്ഷിച്ചത്. എന്റെ ജീവൻ രക്ഷിച്ചു. അപ്പൊ തൊട്ട് ഓംകാരയുടെ പുറകെ അയാള്. ഇപ്പൊ ഇവിടെയും വന്നു. ഓംകാരി എന്നെ സഹായിക്കാൻ വേണ്ടിയാണ് അയാളുടെ ശത്രുവായി മാറിയത്. ഞാൻ കാരണമാണ് ഓംകാര ഇങ്ങനൊരു പ്രതിസന്ധിയിലായത്. കാളിദാസ് ഇങ്ങോട്ടേക്ക് വന്നതുപോലും എന്നെ ഉദ്ദേശിച്ച് മാത്രമാണ്. നിങ്ങൾ എന്നോട് ക്ഷമിക്കണം. അയ്യോ, എന്റെ മോളെ, അങ്ങനെ പറയല്ലേ. നീ എന്തിനാ ഞങ്ങളോട് മാപ്പ് ചോദിക്കുന്നത്? നീയല്ല ഗൗരി, ക്ഷമ പറയേണ്ടത് അവനാണ്. സ്വന്തം കാര്യം നടക്കാനായി എന്ത് വൃത്തികെട്ട പണിയും കാണിക്കാൻ അവൻ മടിക്കില്ല. കാളിദാസ് എന്നെ കൊണ്ടുപോകാനാണ് ഇങ്ങോട്ടേക്ക് വന്നത്. എന്നെ കിട്ടിയ അയാൾ ഇവിടുന്ന് പോയിക്കോളും, അതിലൊരു സംശയവും വേണ്ട. അതുകൊണ്ട് അടിയറവ് പറയും, ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. ഞാൻ അയാളോടൊപ്പം പോയിക്കോളാം. മിണ്ടി പോകരുത്. ഇനി ഇതുപോലത്തെ ഒരു അക്ഷരം പോലും എനിക്ക് നിന്റെ നവീന്ന് കേൾക്കണ്ട. ഓംകി അവനോട് ചെയ്തത് വളരെ കുറഞ്ഞുപോയി. ഇങ്ങനെയുള്ളവന്മാരെ തല്ലിച്ചതക്കെയാ വേണ്ടത്. അവന്റെ മുമ്പിൽ ചെന്ന് നിൽക്കേണ്ട ഒരാവശ്യവും നിനക്കില്ല. അമ്മായി പറഞ്ഞു തന്നെയാണ് ശരി. നിന്റെ ഭാഗ്യം കൊണ്ട് മാത്രമാണ് ഓംകാരൻ നിന്നെ കണ്ടുമുട്ടിയത്. അതുകൊണ്ട് തന്നെ നിനക്കിപ്പോ ഈ വീട്ടിൽ എത്തിച്ചേരാനും കഴിഞ്ഞു. ഇനി നീ ആ നരകത്തിലേക്ക് പോകേണ്ട കാര്യമില്ല. അതല്ല അമ്മേ, ഞാൻ അങ്ങനെ ചെയ്യാത്തിടത്തോളം കാലം ആ കാളിദാസൻ ഇവിടെ നിന്ന് പോവില്ല എന്നുള്ളത് ഉറപ്പാ. ഐ ഡോണ്ട് കെയർ. ദേവനും കാളിദാസനും എന്താന്ന് വെച്ചാ ചെയ്യട്ടെ. ആ കാളിദാസൻ കാരണം ദേവനെന്നെ ഡിവോഴ്സ് ചെയ്യുമെന്ന് ഉറപ്പാ. എന്നിട്ടാ ശ്വേതയെ വിവാഹം കഴിക്കുകയും ചെയ്യും. എന്റെ കാര്യത്തിൽ ഇനി ഒരു മാറ്റം ഉണ്ടാവാൻ പോകുന്നില്ല. നിനക്ക് നിന്റെ മഹാദേവനിൽ പൂർണ്ണ വിശ്വാസമല്ലേ? ഒന്നുറപ്പിച്ചു, ആ മഹാദേവൻ തന്നെയാണ് നിന്നെയും ഓംകാരയും തമ്മിൽ കൂട്ടിമുട്ടിപ്പിച്ചത്. ആ ഭഗവാൻ ഒരിക്കലും നിങ്ങളെ തമ്മിൽ വേർപിരിയാൻ സമ്മതിക്കത്തുമില്ല. ഇതാണ് നിന്റെ തീരുമാനമെങ്കിൽ അങ്ങനെ തന്നെയാവട്ടെ. ഞാൻ കാളിദാസ മുതലാളിയുടെ മുന്നിലേക്ക് ഒരിക്കലും പോകില്ല. എന്നാൽ ഇപ്പോ നീയാണ് ഞങ്ങൾക്കൊരു വഴി കാണിച്ചു തരേണ്ടത്. ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? നേരം വെളുത്തപ്പോ തന്നെ എന്റെ മുന്നിലാണല്ലോ. ഈ മുഖം കണ്ടാൽ ആ ദിവസം തന്നെ നശിച്ചു എന്നല്ലേ പറയാറ്? ജീവിതം മുഴുവൻ ആനന്ദം ഉണ്ടാകാൻ പോകുമ്പോ ഒരു ദിവസം അത് ചീത്തയാകുന്നതിന്റെ റിസ്ക് ഒക്കെ ഞാൻ അങ്ങ് എടുത്തോളാം. ഇതെന്താ? നന്നായിട്ടൊന്ന് ശ്രദ്ധിച്ചു നോക്ക് ജാനകി. നീ തന്ന അതേ ഡിവോഴ്സ് പേപ്പറാണിത്. നിനക്ക് 2,000 കോടിയുടെ നഷ്ടപരിഹാരം വേണമെന്ന് വളരെ കൃത്യമായി ഇതിൽ എഴുതിയിട്ടുണ്ട്. ഞാൻ ഇതിൽ സൈനും ചെയ്തു. എല്ലാ കമ്പനികളിൽ നിന്നും ഞാൻ റിസൈനും ചെയ്തിട്ടുണ്ട്. നീയും നിന്റെ ആ നശിച്ച മോനും കൂടി ഈ കമ്പനിയൊക്കെ ഒന്ന് നോക്കി നടത്ത്. എനിക്കിനി എന്റെ ജീവിതം ആസ്വദിച്ചൊരു പറവേ പോലെ ജീവിക്കണം. പിന്നെ ഒരു സന്തോഷ വാർത്തയും കൂടെ എനിക്ക് നിന്നോട് പറയാനുണ്ട്. ഞങ്ങൾ രണ്ടുപേരും കൂടി ഒരു പ്ലാൻ. അങ്ങനെ ഈ ഇൻഫർമേഷൻ ഇപ്പം നിനക്കോ മറ്റുള്ളവർക്കോ തരാൻ പാടില്ല, കാരണം അത് ഞങ്ങളുടെ ഹൃദയ രഹസ്യ. ഇത് ഓംകാരയുടെ അച്ഛന്റെ വാക്കുകളല്ല, ഇത് കാളിദാസന്റെ വാക്കുകളാണ്. ഇദ്ദേഹം ഏതോ ഒരു പ്ലാനിനെ കുറിച്ച് പറഞ്ഞായിരുന്നല്ലോ, അതെന്താണെന്ന് കണ്ടുപിടിക്കണം.
ഈ കാളിദാസ മുതലാളി ഓങ്കാരയുടെ അച്ഛന്റെ കൂടെ കൂടി എന്ത് കൊളാക്കാനുള്ള പരിപാടിയാ? ഞാൻ നിന്നോട് പറഞ്ഞിരുന്നേല്ലേ, ഇറങ്ങിപ്പോ എന്റെ വീട്ടിൽ നിന്ന്. ഗെറ്റ് ഔട്ട്. നീ എന്നെ ആകെ തെറ്റിദ്ധരിച്ചിരിക്കുക ഓംകാര. ഞാൻ നിന്നെ ശരിക്കും സഹായിക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നീ പറയുന്ന ഒന്നും എനിക്ക് കേൾക്കണ്ട. നിന്നെ പോലത്തെ ഒരു പെണ്ണിനെ ഈ ലോകത്ത് ആരെയും ആത്മാർത്ഥമായി സഹായിക്കാൻ കഴിയില്ല. സഹായിച്ചാൽ അതിൽ എന്തെങ്കിലും കാരണമുണ്ടാവും. ജസ്റ്റ് ടേക്ക് ഇറ്റ് ഔട്ട്. മിസ്റ്റർ ഓബ്രോയ ഡീൽ സൈൻ ചെയ്യുമ്പോൾ നീ അയാളുടെ പുറകെ ഓടിപ്പോകുന്ന എനിക്കറിയാം. നീ എന്നെ ഇൻസൾട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഓംകാര. അതിപ്പോ അത്ര പുതുമയുള്ള കാര്യമൊന്നും അല്ലല്ലോ. ഇതൊക്കെ നിന്റെ ലൈഫിൽ ശീലമുള്ളതല്ലേ? ജസ്റ്റ് ലുക്ക് അറ്റ് യു. ഒരു വശത്ത് എന്റെ അമ്മ വിവാഹം കൊണ്ട് സന്തോഷമുണ്ടായിട്ടില്ല, പക്ഷെ വർഷങ്ങളായിട്ട് അത് പരിപാലിച്ചു കൊണ്ടുപോകാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ ഒരു കുടുംബത്തെ സ്നേഹിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. മറുവശത്ത് നീയോ മറ്റൊരാളുടെ കുടുംബം നശിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ആദ്യം നീ മിസ്റ്റർ ഓബ്രോയെ ചതിച്ചു. ഞാൻ നിനക്ക് വേണ്ടി ഒരു ഡീൽ ഓഫർ ചെയ്തപ്പോൾ നീ ഒന്ന് നോക്കത് എന്റെ അടുത്തേക്ക് ചാടി. ഇനി മിസ്റ്റർ ഓബ്രോയ ഡീൽ സൈൻ ചെയ്ത് കഴിഞ്ഞാൽ നീ വീണ്ടും അങ്ങോട്ടേക്ക് ചാടും. ഹൗ കൺവീനിയന്റ്, റൈറ്റ്? യു ആർ ഡിസ്ഗസ്റ്റിംഗ്. ആൻഡ് യു നോ വാട്ട്, നിന്റെ മുഖം കാണുന്നത് പോലും എനിക്ക് ഉറപ്പാണ്. നീ ഇത് കാണുന്നില്ലേ ജാനകി? ഇവൾ ഇറങ്ങിപ്പോയ ഒന്നുമില്ലെങ്കിലും വീട്ടിൽ ഒരല്പം സമാധാനമെങ്കിലും ഉണ്ടാവും. വാ. ശങ്കരൻ പിന്നെ തെങ്ങിക്കേറി. ഓങ്കാരയുടെ വിഷമങ്ങൾ ഒരല്പെങ്കിലും കുറയ്ക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത്. പക്ഷെ പ്രശ്നങ്ങൾ ഇപ്പം കൂടിക്കൊണ്ടിരിക്കുകയാണല്ലോ. ഇനി ശ്വേത ഉറപ്പായും ദേവനങ്ങളുടെ അടുത്തേക്ക് തന്നെ പോവും. എന്ത് ചെയ്യും മഹാദേവ? അമ്മയെ അതോടെ ഉപേക്ഷിക്കുകയും ചെയ്യും. അങ്ങനെ എങ്ങനെ സംഭവിച്ചാ എനിക്ക് എന്നോട് തന്നെ ക്ഷമിക്കാൻ കഴിഞ്ഞൊന്നു വരില്ല. ഇങ്ങനെയൊക്കെ സംഭവിക്കാൻ ഏക കാരണം ഞാനാ. അതുകൊണ്ട് ഞാൻ തന്നെ എന്തെങ്കിലും ചെയ്തേ പറ്റൂ. കയ്യും കെട്ടി നോക്കിയിരിക്കേണ്ട സമയമല്ല ഇത്. ഗൗരികുമാരി ശർമ്മയുടെ അടവിറക്കാനുള്ള സമയമായി. വരലില്ലേ, തനി സ്വഭാവം പുറത്തെടുത്തേ മതിയാവും. സൂക്ഷിച്ചിരുന്നോ ശ്വേതാ മാഡം? നിനക്കിനി അങ്ങോട്ട് പണിയാണ്. കാരണം ഗൗരികുമാരി ശർമ്മ എത്തിക്കഴിഞ്ഞു. സ്വാഗതം ചെയ്യാനൊരു പാട്ടൊക്കെ ആവാട്ടോ. ഒരാളുടെ മുറി കയറി തപ്പുന്നത് അത്ര നല്ല കാര്യമല്ല. പക്ഷെ ഇപ്പതല്ലാണ്ട് വേറെ വഴിയുമില്ല. കാളിദാസിനെ കുറിച്ച് അറിയാൻ ഇപ്പൊ ഇതാണൊരു മാർഗം. ഇതെന്താണ്? മുതലയോ? കാളിദാസിന് ഇതിനെ വളർത്തുന്നുണ്ടോ? ഗൗരി, മാരേജ് സർട്ടിഫിക്കറ്റ്. ഈ ശ്വേതമ്മയുടെ ഇത്രയ്ക്കും വൃത്തിയായിട്ട പെണ്ണുമ്പിള്ളിയാണോ? കല്യാണ ഓംകാരയോട്, പ്രേമിക്കുന്നത് അമ്മായിയപ്പനെ, പഞ്ചാരി അടി കാളിദാസനോട്. ഈ ദേവനും ഓംകാരയും നിന്റെ പുരുഷത്വത്തിന് മുൻപിൽ ഒന്നുമല്ല കാളി. ഒരു പുരുഷനായാൽ നിന്നെ പോലെയായിരിക്കണം. നീ ഒന്ന് ആലോചിച്ചു നോക്ക്, ഞാൻ നെഞ്ചു വിരിച്ച് നിൽക്കുന്ന ഒരു പുരുഷനാ.
ഞാൻ പുരുഷത്വം കാണിക്കാൻ തുനിഞ്ഞിറങ്ങിയ നിന്നെ കൊണ്ടത് താങ്ങാനാവില്ല മോളെ. നീ ഇന്ന് ഒരുപാട് വിഷമിച്ചുവല്ലേ. നീ നല്ല പെർഫ്യൂം തിരഞ്ഞെടുക്കുന്ന പോലെ നല്ല കരുത്തുള്ള ആണുങ്ങളെയും തിരഞ്ഞെടുക്കാൻ പഠിക്കണം. ഞാനും ഒരുപാട് വിഷമിച്ചു. നിങ്ങളെ ഞാൻ കണ്ടപ്പോ മുതല് എനിക്ക് നിങ്ങളെ പറ്റിയുള്ള ഓരോ ചിന്തകളാ. അയ്യേ, ഈ ശ്വേതാമ്മയുടെ എന്തൊക്കെയാ പറയുന്നത്? അതും കണ്ട പുരുഷനോട്. കാളിദാസിന് വേണ്ടി ഓങ്കാരയെ ചതിക്കുക, എന്തൊരു കഷ്ടം. ഒറ്റയടിക്ക് ഇവളിപ്പ ഭിത്തി തൂക്കാൻ എനിക്ക് തോന്നുന്നത്. ഇവള് പറയുന്നതൊക്കെ കേട്ടാ എന്റെ മനസ്സ് ചീത്തയായി പോവും. എനിക്കിതൊന്നും കേക്കണ്ട. പക്ഷെ എല്ലാം ഞാനിന്ന് റെക്കോർഡ് ചെയ്യുന്നുണ്ട്. ഇതിനെയാണ് ഒരു വെടിക്ക് രണ്ട് പക്ഷി എന്ന് പറയുന്നത്. ഓങ്കാരയ്ക്ക് കാളിയെയും ശ്വേതാമ്മയുടെയും വീട്ടിൽ നിന്ന് പുറത്താക്കാൻ ഇത് മതിയാകും. ദേവനങ്ങളും അതോടെ ശരിയായിക്കോളും. നീ നല്ല പെർഫ്യൂം തിരഞ്ഞെടുക്കുന്നത് പോലെ നല്ല കരുത്തുള്ള ആണുങ്ങളെ തിരഞ്ഞെടുക്കാൻ പഠിക്കുക. ഒരു പക്ഷെ നമ്മൾ നേരത്തെ കണ്ടുമുട്ടിയിരുന്നുവെങ്കിൽ നീ എന്തിനാ അതൊക്കെ ആലോചിച്ച് വിഷമിക്കുന്നേ? എന്റെ ഭാര്യയുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ ഞാൻ അവളോട് പോയി പണി നോക്കാൻ പറയും. നീ ഒരു കാര്യം ചെയ്യ്, ഞങ്ങളെ മൂന്നുപേരെയും കല്യാണം കഴിക്കേ. ഈ കാണുന്ന സ്വത്തുക്കളെല്ലാം ഞാൻ നിന്റെ പേരിലാക്കാം. എന്താ മയങ്ങിപ്പോയോ? മയങ്ങിപ്പോയെന്നുള്ളത് ശരിയാ. എനിക്ക് നിന്റെ നെഞ്ചില് മയങ്ങണം. അയ്യേ വേണ്ട, ഇവളുടെ മുഴുവൻ രാസലീലയും ഞാൻ റെക്കോർഡ് ചെയ്യുന്നില്ല. ഇത് തന്നെ ധാരാളം. നിങ്ങളെന്താ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നത്? നിങ്ങൾക്ക് മുൻപിൽ ഞാൻ നിൽപ്പില്ലേ? എന്നെ എത്ര വേണമെങ്കിലും നോക്കിക്കോളൂ. എന്തോ ഒരു ശബ്ദം കേട്ടല്ലോ. എനിക്ക് സ്വാതി മേഡത്തിനെതിരായി ഒരു തെളിവ് കിട്ടിയിട്ടുണ്ട്. ഇനി നിങ്ങളൊന്നും തപ്പി നടക്കണ്ട. അവര് കാളിദാസിനെ കാണാൻ പോയതാ. അപ്പൊ ഞാൻ ഇതിന്റെ വീഡിയോ എടുത്തു. ദേ നോക്കേ, അവരുടെ സ്വരൂപം ഇതിനകത്ത് കാണാൻ പറ്റും. ഇതൊരു കൂരമ്പാണ് സാറേ. ഈ ഒരൊറ്റ അമ്പ് കൊണ്ട് നമുക്ക് രണ്ടുപേരെയും വേട്ടയാടാം. എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാനുണ്ട്. പറയാനല്ല, കാണിക്കാനാ. അത് കണ്ടാ നിങ്ങൾ അതിശയിച്ചു പോവും. ശ്വേതാ മേഡത്തിനെതിരെ എനിക്കൊരു തെളിവ് കിട്ടിയിട്ടുണ്ട് സാറേ. ഇനി സാർ ഒന്നും തപ്പിപ്പോണ്ട കാര്യമില്ല. അവള് കാളിയെ കാണാൻ പോയതാ. ഞാനിതേ ദേ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ദേ നോക്കിക്കേ, ദേ ഒന്ന് കണ്ണു തുറന്നു നോക്ക്. ഇതൊരു കൂരമ്പാണ് സാറേ. ഈ ഒരൊറ്റ അമ്പ് കൊണ്ട് നമുക്ക് രണ്ടുപേരെയും വേട്ടയാടാം. ശ്വേതാ മേഡത്തോടൊപ്പം ആ കാളിദാസ് മുതലാളിനെ ഒറ്റ അടിക്കടിച്ച് പുറത്താക്കാം. നോക്കിയേ, ഒന്ന് നോക്കണ്ടേ ഓങ്കർ സാറേ. ഇതൊന്നും അവൾ ഒളിച്ചു ചെയ്യുന്നതല്ല. ഇതൊക്കെ ഞാൻ അറിഞ്ഞോട് തന്നെ ചെയ്യുന്നു. ഇൻഫാക്ട് അവളോട് ഇതൊക്കെ ചെയ്യാൻ പറഞ്ഞത് ശരിക്കും ഞാൻ തന്നെയാ. നീ എന്നെ ഇതുവരെ സംശയത്തിന്റെ കണ്ണുകൾ കൊണ്ട് മാത്രമേ നോക്കിയിട്ടുള്ളൂ. ഒരേ ഒരു തവണ നീ എന്നെ വിശ്വസിച്ചേ പറ്റൂ ഓങ്കാര.
എന്താ നിന്റെ തീരുമാനം? നീ യുദ്ധം ഒറ്റയ്ക്കാണോ നയിക്കുന്നത്, അതോ നമ്മൾ ഒരുമിച്ചാണോ? എല്ലാ കാര്യങ്ങൾക്കും മുൻപായിട്ട് നമുക്കറിയേണ്ടത് വേറെ ഒന്നുമല്ല, അവരുടെ ഡീൽ എന്തായിരിക്കുമെന്നാണ്. ആ ചോദ്യം തന്നെ എനിക്കിഷ്ടപ്പെട്ടു. ഈ ഡീല് എന്താണെന്ന് മനസ്സിലാക്കാൻ ഞാൻ ഒരാൾ തന്നെ മതി. നിനക്ക് എന്നെ പൂർണ്ണമായും വിശ്വസിക്കാം. Don't double cross me. നമ്മുടെ പ്ലാൻ എന്താണ്? നീ എല്ലാവരുടെയും മുൻപിൽ എന്നെ ഇൻസൾട്ട് ചെയ്യണം. സോ നീ ഇപ്പൊ കണ്ടതെല്ലാം ഞങ്ങൾ രണ്ടുപേരുടെയും പ്ലാൻ ആയിരുന്നു. താഴെ കണ്ട വഴക്കൊക്കെ ഞങ്ങൾ അതിന്റെ ഭാഗമായി നടത്തിയ ഡ്രാമയായിരുന്നു. വലതും മനസ്സിലായോ? എനിക്കും ശ്വേതയ്ക്കും ഇടയിൽ പ്രോബ്ലംസ് ഉണ്ടെന്ന് കാളിയെ വിശ്വസിപ്പിക്കാനായിരുന്നു. അതിനുവേണ്ടി ശ്വേത നന്നായിട്ട് എന്നോട് കോഓപ്പറേറ്റും ചെയ്തു. ഇത് എന്ത് പറ്റി ചൊല്ലുമ്പോൾ? നീ ഈ പ്ലാനിൽ ഒരിക്കലും ഇൻവോൾവ് അല്ല, അതുകൊണ്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ആലോചിച്ച് നിന്റെ തല പുണ്ണാക്കണ്ട. ഓങ്കാര സാറ് പെട്ടിരിക്കുക, അതുകൊണ്ട് കാളിദാസിന്റെ പ്ലാൻ എന്താന്ന് ആദ്യം മനസ്സിലാക്കണം. അയ്യോ അയ്യോ അയ്യോടാ, കുറച്ച് ദിവസമായിട്ട് നിനക്ക് നല്ല വിശപ്പുണ്ടെന്ന് എനിക്കറിയാടാ മോനെ.